എല്ലാവർക്കും ഫിദാന രുചിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്നാക്സാണ്, 4 മണി പലഹാരം. അത് ഏത്തപ്പഴവും തേങ്ങാപ്പാലും റവയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ, അത് എണ്ണയും ഒന്നും ഇല്ലാതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇടത് 2 ഏത്തപ്പഴം, വേണ്ടവർക്ക് അല്ലെ ഒരെണ്ണമായാലും മതി. ഞാൻ ഇവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങയുടെ പാലാണ്, 1/2 പാലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 2മത് അടിച്ചില്ല, ആ പീര നമുക്കിതിന് വേണ്ടി ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് മൂപ്പിച്ച് എന്ന് വെച്ചാൽ മൂക്കുകയും വേണ്ട, ഇതിൻ്റെ ഒന്ന് വെള്ളം തോർത്തി എടുക്കണം, അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ആവശ്യത്തിന് 2-3 സ്പൂൺ റവ ആവശ്യത്തിനനുസരിച്ച്, പിന്നെ പഞ്ചസാര, പിന്നെ ഇച്ചിരി ഏലക്കാപ്പൊടി. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അടുപ്പേ വെക്കാവേ. ഇങ്ങനെ ഒഴിച്ച് അടുപ്പേലങ്ങ് വെക്കാം. ഇതിരുന്ന് വെന്ത് പറ്റട്ടെ. ഇളക്കി കൊടുക്കണം ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം തേങ്ങാപ്പാലും ഏത്തക്കായും അല്ലേ, അടിക്കി പിടിക്കുവേ, ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം ഇത് വേകാനായിട്ട്. നമ്മളത് കണ്ട് ഇതെല്ലാം കൊടുത്താൽ തേങ്ങാപ്പാലിൽ കിടന്ന് ഇതെല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു റവ ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി റവയെ. 2 സ്പൂൺ റവയെ ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിൽ. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുത്ത് ഈ ഇതിൽ തന്നെ നമുക്ക് ഇച്ചിരി കൂടെ ഇത് ഉടങ്ങി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇച്ചിരി കൂടെ റവ ഇടാം. പക്ഷെ ഞാൻ ഇവിടെ 2 സ്പൂൺ ഇട്ടുള്ളത്, 1 സ്പൂൺ റവയും കൂടെ നമുക്കിടാം. ഞാൻ വറുത്ത റവയാണ് എടുത്തേക്കുന്നത്. 1 സ്പൂൺ റവയും കൂടെ നമുക്കിട്ട് കൊടുക്കാം. റവ ആവശ്യത്തിനിടാവേ, ഏത്തക്കയുടെ ഇതനുസരിച്ചൊക്കെ. ഇനി നമുക്ക് ഇത് വീണ്ടും ഇങ്ങനെ ചെറു തീയിൽ കൊടുത്ത് ഇളക്കണേ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോവുക. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് ഉടഞ്ഞിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പഞ്ചസാര ആവശ്യത്തിനിട്ട് കൊടുക്കാവേ. പഞ്ചസാരയാണ് ഈ സമയത്ത്. ആ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചു വെച്ചതും കൂടി ഇടാവേ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇളക്കി ഒരു ബോൾ അതിൻ്റെ പരുവത്തിലാക്കണേ. നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കണ്ടല്ലേ, ഒരല്പം നെയ്യ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. വേറെ എണ്ണ ഒന്നും ചേർക്കുന്നില്ല, ഒരു നെയ്യ് ഒരല്പമാണ്, 1/2 ടേബിൾ സ്പൂണിനാണ് നെയ്യ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വെച്ചിട്ട് നമുക്ക് ആ പാല്, തേങ്ങാപ്പാൽ പിഴിഞ്ഞില്ലേ, ആ തേങ്ങ ഇതിലൊന്ന് വറുത്തെടുക്കണേ. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. നമ്മൾ ആദ്യം ഈ പാലെടുത്തില്ലേ, 1 മുറി തേങ്ങ ആയിരുന്നു, അതിൻ്റെ പാലെടുത്താണ് നമ്മൾ ആ ഏത്തപ്പഴവും ആ റവയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് വെച്ചത്. അതിൻ്റെ പീരയാണ്. ഇത് മൂക്കണ്ട, ഇതിൻ്റെ ഈ വെള്ളമയം എല്ലാം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. ആ പീരയാണ് കേട്ടോ, 2/2 പാലൊന്നും എടുത്തില്ല, നമ്മൾ ആദ്യത്തെ പാലെടുത്തേക്ക പീര. ഈ വെള്ളം ഒന്ന് വറ്റി ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ ഉണ്ടോ, ആ പാലെടുത്തതിൻ്റെ, അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂത്ത് ഒന്നാമതിയ മൂത്തുമില്ല, ഒരു പൊടി പോലെ ആയി. ഇത് നമുക്ക് മുക്കി അതിലോട്ടൊന്ന് വെക്കാൻ വേണ്ടിയാണ് ഉണ്ട്. അതിവിടെ റെഡിയായി, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴവും ഇതും ഉടച്ചതും അത് മുക്കി എടുക്കാനായിട്ടുള്ള ഇതും റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ചൂടാണേ, ഉണ്ട പിടിച്ച് അതിൽ മുക്കി വെക്കാം. ഇത് നമുക്ക് ഏതാകൃതിയിൽ ഉണ്ട പോലെ വെക്കുവോ നീട്ടി വെക്കുവോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ദേ ഈ ആകൃതിയിലാണ്. നമ്മൾ വെള്ളമൊന്നും തൊടണ്ട, ലാസ്റ്റിച്ച് നെയ്യ് ഒഴിച്ചതുകൊണ്ട് വേറെ ഇതിലൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിങ്ങനെ തേങ്ങാപ്പീരയ്ക്കകത്ത് നമുക്കിങ്ങനെ മുക്കി മുക്കി വെക്കാം. ഇങ്ങനെ നമുക്ക് ഒരേന്ന് ഒരേന്ന് ചെയ്തെടുക്കാവേ. വേണ്ടേ, അടുത്തതും നമുക്ക് ഇങ്ങനെ മുക്കി ഏതാകൃതി ഉണ്ട വേണേ ഉണ്ട അങ്ങനെ വയ്യാം. നമുക്ക് ഇങ്ങനത്തെ രീതിയിലാണ് നമ്മളിവിടെ മുക്കി വെക്കുന്നത്. ബാക്കിയെല്ലാം നമുക്കതുപോലെ ഉണ്ട പിടിച്ച് ഇങ്ങനെ വെക്കാവേ. ഏത്തപ്പഴവും റവയും തേങ്ങാപ്പാലും കൊണ്ടുള്ള ഇത് ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിനുണ്ട് എല്ലാം കൊണ്ടും നമുക്ക് റെഡിയാക്കാം. പിള്ളേർക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയാണ്, ഹെൽത്തി ഫുഡാണ്, വലിയവർക്കും കഴിക്കാം. ഇതിൽ എണ്ണയോ വറുത്ത് കോരുവോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ശകലം എണ്ണ നെയ്യ് ഒഴിച്ചതേ ഉള്ളൂ ഇതിൽ.
അത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു നെയ്യ് ഒഴിച്ചതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഈ സ്നാക്സ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയത് എനിക്ക് സുഖമില്ലായിരുന്നു, കാലിനുമൊക്കെ ഭയങ്കര വേദന, പിന്നെ എനിക്ക് തൈറോയ്ഡ് പ്രശ്നവും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. കൊളസ്ട്രോളിനും തൈറോയ്ഡിനും ഒക്കെ കാലുവേദനയ്ക്കും എല്ലാം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്നില്ല എന്ന് ഓർത്തിരുന്നതാ. അപ്പം നിങ്ങൾ കുറേ പേര് എൻ്റെ ചാനൽ കാണാൻ വേണ്ടി നോക്കിയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ വന്ന് ഇത് ചെയ്തതാണ്. നല്ല വേദനയുണ്ട്, പിന്നെ എല്ലാം പടച്ചവും മാറ്റിത്തരട്ടെ. പിന്നെ ഇത് നിങ്ങളെല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കാം, കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഈ എൻ്റെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാണാതിരുന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി കമൻ്റ് ഇട്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ. പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ.